ഹലോ, വെൽക്കം ടു ഇന്നൂസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്നൂസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡെയ്മ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒരു കാലത്തെ ഒരു 6:30 ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലെ നമ്മുടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ പച്ചപ്പിലിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഞാനെൻ്റെ ചെടികളുടെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് നിരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ചെടികളുള്ളൂ കേട്ടോ, കുറേ ചെടികളൊന്നുമില്ല, ഈ കാണുന്ന ചെടികളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനെയൊക്കെ ഒന്നിങ്ങനെ എന്തൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് എന്താ പറയുക, നിരീക്ഷണത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ ചെടികളിലൊക്കെ ഈ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. നമ്മളിങ്ങനെ നട്ട് വളർത്തി ഉണ്ടാകുമ്പോൾ അതിൽ പൂവ് ഉണ്ടാവുക, അതേമാതിരി കായ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പം ആ എന്താ മനസ്സിന് നല്ലൊരു സുഖം തരുന്നൊരു കാര്യമാണല്ലോ അത്. അങ്ങനെ എൻ്റെ ചെടികളുടെ ഭംഗിയൊക്കെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു ഞാൻ. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചീയപ്പോൾ അതുപോലെ തന്നെ ചെറുപയറ് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ആർക്കെങ്കിലും പറ്റാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചക്കേക്കൊരു തോരനും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊരു കറിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത്. പക്ഷേ ഞാനൊരു കുറച്ച് ചെറിയ പാത്രത്തിലാണ് ഇട്ട് വെച്ചത്, അതുകൊണ്ട് തന്നെ അത് കൂടുതലും സോക്കാവാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഉച്ചക്കുള്ളത് മാറ്റിങ്ങാണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അരി ഞാൻ വേറൊരു പാത്രത്തിലും വെള്ളം പാർന്ന് വെച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോഴത്തെ കറിക്കുള്ളതും അതുപോലെ തന്നെ ഉച്ചക്കുള്ളതും സെപ്പറേറ്റ് ആക്കിയിട്ട് ഉച്ചക്കുള്ളതിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കറിക്കുള്ള ചെറുപയർ ഞാൻ പ്രഷർ കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് പൊടിയിട്ട് കൊടുത്തുങ്ങാണ്ട് ചായ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോഴേക്കും ഇവിടെ ഒരാൾ എണീറ്റ് വന്നിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആൾ വന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ വാങ്ങി വായിലിട്ട് കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡിലൊന്നുമല്ല ആൾ. ഈ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ചീയപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ചില ഭാഗത്ത് അതിന് നീർദോഷം എന്നൊക്കെ പറയും. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ചീയപ്പം എന്നാണ് കേട്ടോ ആ പേരിന് അപ്പത്തിന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ അപ്പം ചൂടാനായിട്ട് ഗ്യാസിൽ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്പം ചൂടുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം നമ്മളെ ചട്ടിക്ക്, എന്നാലാണ് നമ്മുടെ അപ്പമൊക്കെ നല്ലപോലെ ഒന്ന് ഹോൾസൊക്കെ വന്നുങ്ങാണ്ട് നല്ല രീതിയിലൊന്ന് ആയി കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ചീയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ. മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ചട്ടിനിൻ്റെ കൂടി അതുപോലെ ചിക്കൻ കറിൻ്റെ കൂടിയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അങ്ങനെ ഞാൻ നമ്മുടെ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ചെറുപയർ കറിക്കുള്ള ചെറുപയർ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ ചെറുപയർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചുവന്നുള്ളി ഇട്ട് വേണമെങ്കിലും തൂമിക്കാം. ഇവിടെ കടുകിട്ട് കാണ്ടാണ് ഞാൻ തൂമിച്ചെടുക്കാറുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടുങ്ങാണ്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറുപയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുപയറും കടലയൊക്കെ വേവിക്കുമ്പോൾ ഒരു അരക്കഷ്ണം സവാള ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു കട്ടിയും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഒഴിക്കാതെ ഉണ്ടാക്കാം. ഇവിടെ തേങ്ങ ഒഴിച്ച കറിയാണ് കേട്ടോ കൂടുതലിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഒഴിച്ചുങ്ങാണ്ട് കറി റെഡിയാക്കി എടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മക്കളൊക്കെ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ട് കഴുകി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകാനായിട്ട് നിന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അരിക്കുള്ള വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിങ്ങാണ്ട് അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഹസ്ബൻഡ് കുറച്ച് ഇറച്ചി കൊണ്ടുവന്നിരുന്നു ഉച്ചക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണതിന് മുന്നേ തന്നെ മക്കളെടുത്ത് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ക്ലീനിങ് ആണ് കേട്ടോ. രണ്ടുപേരും കൂടി ഇങ്ങാണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലീനിങ് എനിക്കൊരു പാരായി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും മക്കളുടെ ഒരു സന്തോഷമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അവരോട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ലിയമോള് പിന്നെ അരച്ചോറിന് കണ്ടപ്പോൾ തന്നെ ഇന്നുവിന് ഭയങ്കര മോഹം അടിച്ചു വരാനായിട്ട്. അപ്പോൾ അവളും കിച്ചണിൽ പോയി ഒരു ചൂലൊക്കെ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ കുക്കറിൻ്റെ കൈയ്യൊക്കെ ഒന്ന് കേടന്നപ്പോൾ ഞാനൊന്ന് സ്ക്രൂ ചെയ്തുങ്ങാണ്ടൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് തന്നെ പോയി ഉച്ചക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണെന്ന് പറയാം. കാരണം ഒഴിച്ചുകറിയും ഉപ്പേരിയൊന്നും ഉണ്ടാക്കണില്ല. ഇന്ന് ബീഫ് മാത്രമാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് ബീഫൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ബീഫൊക്കെ കഴുകി ഞാൻ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്കുള്ള ഉള്ളികളും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ കത്തിയൊക്കെ എടുത്തുകൊണ്ട് ഇന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് തോലെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ലിയമോളത്ത് പോയി നോക്കിയപ്പം അവൾ ഭയങ്കര പെയിൻറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് പറഞ്ഞതായിരുന്നു. അപ്പം വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര പെയിൻറ്റിങ്ങിലാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെയിൻറ് ചെയ്യാൻ. പിന്നെ ഞാൻ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്ന് വിറകടുപ്പിൽ മൺകുടുക്കിയിലാണ് നമ്മുടെ ബീഫ് റെഡിയാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബീഫ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഞാൻ മൺകുടുക്കിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും. പിന്നെ ഞാനൊരു 5-6 കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബീഫിൽ വലിയുള്ളി ചേർക്കണില്ല. ഇവിടെ ചുവന്നുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളകിലും കുരുമുളകിലൊക്കെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം ഒരു 3-4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ജീരകം നമ്മൾ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റും ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ എപ്പോഴും ബീഫ് വേവിച്ച് കൊടുക്കും. ഇതുപോലെ 2 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നാടൻ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട്, എങ്കിലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വിറകടുപ്പിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പ്രഷർ കുക്കറിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചേക്കേണ്ട ആവശ്യം വരില്ല, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 1 cup വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫൊന്ന് വേവിക്കാനായിട്ട് വിറകടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഷൂട്ടിങ്ങുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ലേറ്റ് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം ഈ ഒരു സമയത്താണ് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഈന്തപ്പഴം വെച്ചിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പം റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും മക്കളൊക്കെ അതൊന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് കഞ്ഞിയൊന്നും കുടിക്കണില്ല, അതിന് പകരം ഇന്ന് ഈ ഒരു ഡ്രിങ്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണ ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മുടെ ബീഫ് അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വിറകടുപ്പിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. മൺചട്ടിയിലും കൂടി ആകുമ്പോൾ പറയേണ്ടതില്ല, പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഞാനിതൊന്ന് ഇളക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സമയമായപ്പോൾ തന്നെ ചോർക്ക് റെഡിയായിരുന്നു. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ഒരു വിധത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പം, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടുവന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലിതിന് കഞ്ഞുണ്ണി എണ്ണ എന്നൊക്കെ പറയും. കഞ്ഞുണ്ണിൻ്റെ ഇല പറിച്ചങ്ങാണ്ട് ഉണക്കിങ്ങാണ്ട് നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഇട്ടങ്ങാണ്ട് വെച്ചതാണ് കേട്ടോ ഇത്. ഇത് നമ്മളെ തലയിൽ തേച്ച് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലോണം മുടി ഉണ്ടാവാനും മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനൊക്കെ നല്ലോണം സഹായിക്കും. അപ്പോൾ ഇന്നോന് അധികം മുടിയില്ല, വലിയ മോളത്ര മുടിയൊന്നും ഇന്നോനില്ല, ഉള്ളും കുറവാണ്. അപ്പം അത് റെഡിയാക്കി തന്നതാണ് കേട്ടോ. അപ്പം നല്ല മാറ്റം ഉണ്ടാവും. ഞാനിത് ചെറുപ്പത്തിൽ കുറേ ഉപയോഗിച്ചതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് പിന്നെ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആയതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇളം ലൈറ്റ് പച്ച കളർ ഇതിനുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ 8 കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇരിക്കും തോറും ഇതിന് ഒരു ചെറിയൊരു പച്ച കളർ വരും ഈ എണ്ണക്ക്, ഈ ഒരു കഞ്ഞുണ്ണിൻ്റെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഈ എണ്ണയൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ തലയോട്ടിലൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം എണ്ണ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ തലയോട്ടിലേക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് ചേർന്നിട്ട് നല്ല പോലെ ഒരു മാറ്റം നമുക്ക് കിട്ടുള്ളൂ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അത്യാവശ്യം നല്ല പോലെ തന്നെ മുടി വളരാനും നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലോണം സഹായിക്കും. അപ്പോൾ ക്യാമറ അവിടെ വെച്ചതുകൊണ്ട് ഇന്നോനി എന്തൊക്കെ കാട്ടേണ്ടത് തന്നെ അറിയണില്ല. ക്യാമറ പിടിച്ച് വലിക്കണതും അതുപോലെ തന്നെ ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ ഒരു കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആള്. അങ്ങനെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ബീഫിലേക്കാവുമ്പം വെളിച്ചെണ്ണ നല്ലൊരു കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ചെറുള്ളി അരിഞ്ഞങ്ങാണ്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 teaspoon ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ബീഫ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഗരം മസാലയൊന്നും നമ്മുടെ ബീഫിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നത്.
അങ്ങനെ ആ ബീഫ് മസാലയുടെ ഒക്കെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിയ ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നമ്മുടെ ബീഫ് ഒരു കുറഞ്ഞ ഗ്രേവിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ തൂമിച്ച് കഴിഞ്ഞ ശേഷം അടച്ച് വെച്ചാൽ നമ്മുടെ തൂമിച്ചതിൻ്റെ എല്ലാ ഫ്ലേവറും ആ ബീഫിലേക്ക് ചെന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ചോറ് കഴിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഞാനും മക്കളും മാത്രമുള്ളൂ, ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് ചോറ് കഴിക്കട്ടെ. അപ്പോൾ ബീഫ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇരുന്നു കണ്ട് ചോറൊക്കെ ഒന്ന് കഴിക്കാണ് കേട്ടോ. അപ്പോൾ കറികളൊന്നുമില്ല, ബീഫ് മാത്രം കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് തിന്നണത്. ചോറൊക്കെ വെച്ച ശേഷം പിന്നെ ഞാൻ ഇന്നൂനെ ഒന്ന് ഉറക്കി. അപ്പോൾ ഈ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് എടുക്കാനൊക്കെ ഇരിക്കാറുള്ളത്. മോളുറങ്ങുന്ന സമയത്താണ് അതിനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇതിന് കുറച്ച് വെണ്ണൂറ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കണം. അങ്ങനെ ചെടി നനക്കലും പരിപാലനമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ വന്നുകൊണ്ട് ചായ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ. അപ്പം പാൽ ചായയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വന്നിരുന്നു ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 3 പേരും ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം മാരിപ്പ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ മക്കൾക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടെന്നാലും അവർക്കൊരു ആഗ്രഹം നെയ്ച്ചോറ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നെയ്ച്ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറക്ക് ഇന്ന് ഉച്ചക്ക് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടായിരുന്നു, അതൊന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നെയ്ച്ചോറും കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടുങ്ങാണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡിയാക്കിയപ്പോൾ പിന്നെ ഞാൻ മോളെ പഠിപ്പിക്കാനായിട്ടിരുന്നു. അപ്പം അവൾ ഖുർആൻ എടുത്ത് ഓതുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊപ്പം ഇരുന്ന് കഴിഞ്ഞാലുള്ളൂ പഠിക്കാൻ പുസ്തകം എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുസ്തകമൊന്നും എടുക്കില്ല. അവിടെ അങ്ങനെ കളിച്ച് 2 പേരും അങ്ങനെ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഹസ്ബൻഡൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറുന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അതെ ക്യാമറ പിടിച്ച് വിളിച്ചില്ലേ.